ഞങ്ങളുടെ എല്ലാ കാഴ്ചക്കാരുമായി ഞങ്ങളുടെ വെബ്സൈറ്റിന്റെ ഡീറ്റെയിൽസ് ഇവിടെ ഞങ്ങൾ ഷെയർ ചെയ്യുകയാണ്. പുതിയ കാഴ്ചക്കാർക്കും പഴയ സബ്സ്ക്രൈബേഴ്സിനും ഈ ചാനലിന്റെ വീഡിയോയിൽ കണ്ടിട്ടുള്ളതും ഇല്ലാത്തതുമായ അനേക യാത്രകളുടെ യാത്രാ വിവരണങ്ങൾ വായിക്കാനും ഫോട്ടോകൾ കാണാനും അതേപോലെ തന്നെ വീഡിയോകൾ കാണാനും എല്ലാം ഈ വെബ്സൈറ്റിൽ കൂടെ സാധിക്കുന്നതാണ്. യാത്രാ വിവരണങ്ങളുടെ ബ്ലോഗുകൾ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ തീർച്ചയായും വെബ്സൈറ്റ് സന്ദർശിക്കുമല്ലോ. വെബ്സൈറ്റിന്റെ ലിങ്ക് www.movietravelinfo.in എന്നാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് ഓപ്പൺ ചെയ്യാവുന്നതുമാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവ അംഗസംഖ്യയുള്ള രണ്ടാമത്തെ കടുവ സങ്കേതമായ വനമേഖലയാണ് കർണാടകത്തിലെ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ചാമരാജനഗർ ജില്ലയിലെ ഗുണ്ടൽപേട്ട് താലൂക്കിലാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് ഈ പാർക്ക്. ഇത് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ സംരക്ഷിത പ്രദേശവും ദക്ഷിണേഷ്യയിലെ കാട്ടാനകളുടെ ഏറ്റവും വലിയൊരു ആവാസ കേന്ദ്രവുമാണ്. നാഗർഹൊള്ളൻ നാഷണൽ പാർക്ക്, വയനാട് നാഷണൽ പാർക്ക്, മുതുമല നാഷണൽ പാർക്ക് എന്നിങ്ങനെ മറ്റ് മൂന്ന് ദേശീയ പാർക്കുകളുമായി ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് അതിർത്തി പങ്കിടുന്നു. വിനോദസഞ്ചാര കേന്ദ്രമായി ഊട്ടിയിലേക്കുള്ള യാത്രാ മധ്യയായി മൈസൂർ നഗരത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ അകലെയാണ്. തൽഫലമായി നിരവധി വിനോദസഞ്ചാരികൾ ദിവസേന ഈ ബന്ദിപ്പൂർ വനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. കാനനപാതയിൽ കൂടെ അതിവേഗം പായുന്ന വാഹനങ്ങൾ എല്ലായ്പ്പോഴും വന്യജീവികൾക്ക് വലിയൊരു ഭീഷണിയായി കണക്കാക്കുന്നു. മുൻകാലങ്ങളിൽ വാഹനങ്ങളുടെ അമിത വേഗം മൂലം നിരവധി വന്യജീവികൾക്ക് അപകടം സംഭവിച്ചിരുന്നു. അതിനാൽ വന്യജീവികളുടെ മരണനിരക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതിന് വൈകുന്നേരം 9 മണി മുതൽ പുലർച്ചെ 6 മണി വരെ ഈ റോഡിൽ കൂടെ ഗതാഗതത്തിന് വിലക്കുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മനോഹരവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതുമായ ദേശീയ ഉദ്യാനങ്ങളിലൊന്നാണ് ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം. മൈസൂർ ഊട്ടി ഹൈവേയിലെ പടിഞ്ഞാറൻ ഘാട്ട് പർവ്വത നിരകളുടെ മനോഹരമായ ചുറ്റുപാടുകൾക്കിടയിലാണ് ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനം ബന്ദിപ്പൂർ സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ മുതുമല വന്യജീവി സങ്കേതം, കേരളത്തിലെ വയനാട് വന്യജീവി സങ്കേതം, വടക്ക് നാഗർഹൊള്ള ദേശീയ ഉദ്യാനം എന്നിവയുമായി ചേർന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ബയോസ്ഫിയർ റിസർവ് ഈ ബന്ദിപ്പൂർ സൃഷ്ടിക്കുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഇന്ത്യയുടെ ശ്രമങ്ങളിൽ ബന്ദിപ്പൂർ നാഷണൽ പാർക്കിന് ഒരു പ്രത്യേക സ്ഥാനം. ബന്ദിപ്പൂരിൽ ധാരാളം കടുവകളുണ്ട്. ഗൗർ എന്ന് വിളിക്കുന്ന കാട്ടുപോത്തും ആനകൾ, പുള്ളിപ്പുലി, കാട്ടുനായ്ക്കൾ, മാൻ, മ്ലാവ്, കരടി തുടങ്ങി കാട്ടുപന്നി, കുറുക്കൻ, മടിയൻ, കരിമ്പുലി, മലയണ്ണാൻ, മുള്ളൻപന്നി തുടങ്ങി നിരവധി മൃഗങ്ങളെയും പക്ഷികളെയും ബന്ദിപ്പൂർ ദേശീയ പാർക്കിൽ കാണാം. വംശനാശിനി നേരിടുന്നതും ദുർബലവുമായ ജീവിവർഗങ്ങളും ബന്ദിപ്പൂരിലുണ്ട്. 1974 പ്രൊജക്ട് ടൈഗറിന് കീഴിൽ കടുവ സംരക്ഷണ കേന്ദ്രമായി ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥാപിച്ചു. തൊട്ടടുത്തുള്ള നാഗർഹോളെ നാഷണൽ പാർക്കിനൊപ്പം രാജ്യത്തെ പ്രധാന കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്നായ ഇവിടം മൈസൂർ രാജാവ് ഇവിടെ സ്വകാര്യ വേട്ടയാടലിന് എത്തിക്കൊണ്ടിരുന്നു എന്നും പറയുന്നു.
എന്നാൽ ഇന്ന് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കടുവാ സങ്കേതങ്ങളുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. വന്യജീവികൾക്ക് പേരുകേട്ട ബന്ദിപ്പൂരിൽ പലതരം വൃക്ഷലതാദികളുമുണ്ട്. എന്നാൽ ഈ വനത്തിലെ വൃക്ഷങ്ങൾ വേനലിൽ ഇല കൊഴിഞ്ഞ് വരണ്ടു നിൽക്കുന്ന വിധത്തിലുള്ളവയാണ്. തേക്ക്, ചന്ദനം, ഇന്ത്യൻ കീനോട്ട് ട്രീ, വിവിധ തരം മുളമരങ്ങൾ ഉൾപ്പെടെ നിരവധി തടിമരങ്ങൾ ഈ ബന്ദിപ്പൂരിലുണ്ട്. ഇതുകൂടാതെ നിരവധി പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും ബന്ദിപ്പൂർ വനത്തിലുണ്ട്. ബന്ദിപ്പൂർ ആ കാടുകളിലെ നടുവിലൊരു ആന നിൽക്കുന്ന കാഴ്ചയാണ്. അത് ഫീലാണ്, എനിക്കറിയ ഡിഫറൻറ്റ് ഫീലാണ്. അടിപൊളി ഓരോ കാടിനും ഓരോ ഫീലാണ്. ഇത് വളരെ സൈലൻ്റ് ആയിട്ട് നിൽക്കുന്നൊരു ഫീല്. വന്യജീവി കാഴ്ചയുടെ കാര്യത്തിൽ ബന്ദിപ്പൂർ സഫാരി എല്ലായ്പ്പോഴും മികച്ചതാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. വിവിധ തരം സസ്യ ജന്തുജാലങ്ങളുള്ള ദക്ഷിണേന്ത്യയിലെ മനോഹരമായ വന്യജീവി സങ്കേതങ്ങളിൽ ഒന്നാണ് ഈ ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ദക്ഷിണേന്ത്യയിലെ മറ്റു വന്യജീവി സങ്കേതങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബന്ദിപ്പൂർ സഫാരിയിൽ പരമാവധി കടുവകളെ കാണാൻ സാധിക്കാറുണ്ട്. ഇതുകൂടാതെ പുള്ളിപ്പുലി, കരടി, കാട്ടുനായ്ക്കൾ, കാട്ടാനകൾ, സസ്യബുക്കുകളായ കാട്ടുപോത്തുകൾ, പിന്നെ ബാർക്കിംഗ് ഡിയർ, മ്ലാവ്, പുള്ളിമാന്, പിന്നെ പക്ഷിജാലങ്ങൾ എല്ലാം കാണാൻ കിട്ടാറുള്ള ഒരു നല്ലൊരു വനമാണ്, വനമേഖലയാണ് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക്. ഈ ബന്ദിപ്പൂർ സഫാരിയിൽ വാൻ സഫാരിയും ഓപ്പൺ ജീപ്പ് സഫാരിയും ചെയ്യുവാൻ സാധ്യമാണ്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ബന്ദിപ്പൂർ വനത്തിൽ കൂടെ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ സഫാരി സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം 5 വാനുകളോളം ഉണ്ട്. ഓരോ വാനിലും 20 പേർക്ക് സഫാരി നടത്താൻ സാധിക്കും. ബന്ദിപ്പൂർ സഫാരി ഓഫീസ് ഈ അടുത്തിടെ എൻട്രി ഗേറ്റിന് പുറത്ത് 2 കിലോമീറ്റർ മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. മുൻപുണ്ടായിരുന്ന സഫാരി ഓഫീസിൽ നിന്ന് മാറി മെലുകുമനഹള്ളിക്കടുത്തുള്ള ആഞ്ജനേയ സ്വാമി ക്ഷേത്രത്തിനടുത്താണ് ഈ പുതിയ ഓഫീസ്. ഈ കെട്ടിടത്തിൻ്റെ സഫാരി റിസപ്ഷൻ ഓഫീസിൽ നിന്നാണ് ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത്. പ്രത്യേകിച്ചും അവധി ദിവസങ്ങളിലും മറ്റ് വാരാന്ത്യങ്ങളിലും സഫാരി സമയത്തിന് ഏകദേശം 30 മിനിറ്റിന് മുമ്പെങ്കിലും സഫാരി ഓഫീസിലെത്തുന്നത് നല്ലതാണ്, തിരക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ. വാൻ സഫാരിക്കും ജീപ്പ് സഫാരിക്കുമുള്ള നിരക്കുകളും അതേപോലെ സഫാരിയുടെ സമയക്രമീകരണങ്ങളും അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അവിടേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്നതിന് മുമ്പ് ബന്ദിപ്പൂർ സഫാരിയുടെ വെബ്സൈറ്റിൽ കയറി അവിടുത്തെ സമയക്രമീകരണങ്ങളും പോകുന്ന സമയത്തുള്ള നിരക്കുകളും ചെക്ക് ചെയ്തിട്ട് പോകുന്നത് എപ്പോഴും പ്രയോജനപ്പെടും. ബന്ദിപ്പൂർ ജീപ്പ് സഫാരിയുടെ അഡ്വാൻസ് ബുക്കിംഗ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിലും ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് സഫാരി ഓഫീസിലേക്ക് പോയി ടിക്കറ്റും വാങ്ങാം. ആദ്യം എത്തുന്നവർക്ക് ആദ്യം സീറ്റ് എന്ന അടിസ്ഥാനത്തിലാണ് ടിക്കറ്റുകൾ നൽകപ്പെടുന്നത്. തുറന്ന ജിപ്സി വാഹനങ്ങൾ 6 പേർക്ക് സഫാരി നടത്താൻ അനുയോജ്യമാണ്. ഇതുകൂടാതെ ബന്ദിപ്പൂർ വനത്തിനുള്ളിൽ കോട്ടേജുകളിൽ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കോട്ടേജുകളിൽ താമസിക്കാനായിട്ടും സൗകര്യമുണ്ട്. ഇതിനുള്ള ബുക്കിംഗും ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ബന്ദിപ്പൂരിൽ എങ്ങനെ എത്തിച്ചേരാം?
റോഡ് മാർഗം ബാംഗ്ലൂർ പട്ടണത്തിൽ നിന്ന് ഏകദേശം 4 മണിക്കൂർ യാത്ര ചെയ്താൽ ബന്ദിപ്പൂരിലെത്താം. തമിഴ്നാട്ടിൽ ഊട്ടിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉണ്ട്. കേരളത്തിൽ കോഴിക്കോട്ട് നിന്ന് ഏകദേശം 4 മണിക്കൂറും യാത്ര ചെയ്താലും റോഡ് മാർഗം ബന്ദിപ്പൂരിലെത്താവുന്നതാണ്. ബന്ദിപ്പൂരിലേക്ക് നിങ്ങൾ നടത്തുന്ന ഓരോ യാത്രയും നിങ്ങൾ ആസ്വദിക്കുക മാത്രമല്ല, അവിടേക്ക് എത്ര തവണ പോയാലും നിങ്ങൾക്ക് മതിയാവില്ല എന്ന കാര്യവും തീർച്ചയായിട്ടും ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ആൻഡ് ബൈ.